പ്രൈസ് ദി ലോർഡ്. അതിരാവിലെ തിരുസന്നിയിൽ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് പവർവിഷൻ ടി വിയുടെ പ്രേക്ഷകരായ എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുന്നു. പവർവിഷൻ ടി വിയിൽ നിന്നുള്ള സുപ്രഭാതങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു ദിവസം കൂടി സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി മുഴുവൻ മുഴുവരാത്രി പ്രാർത്ഥനയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു. തുടർന്ന് അല്പസമയം ദൈവസന്നിധിയിലായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ്. ഓരോ പ്രഭാതങ്ങളും പ്രാർത്ഥിച്ച് തുടങ്ങുന്നത്, ദൈവവചനം ധ്യാനിച്ച് ദൈവത്തെ പാടി സ്തുതിച്ച് ആരംഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, അങ്ങയുടെ സന്നിധിയിൽ ചെലവഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. അങ്ങയുടെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. ലോകത്തിന് തരാൻ കഴിയാത്ത സന്തോഷം, സമാധാനം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കുണ്ട്. മറിയയെക്കുറിച്ച് യേശു ഇങ്ങനെ പറയുന്നു, അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു, ആരും അത് അവളിൽ നിന്ന് അപഹരിക്കുകയില്ല. യേശുവിനോട് ചേർന്നിരിക്കുന്നതാണ്, ദൈവസാന്നിധ്യത്തോട് ചേർന്നിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. തുടർന്നും ദൈവസാന്നിധ്യത്തോട് ചേർന്നിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരിക്കലൊരു കുറുക്കൻ ഒരു കാട്ടിലൂടെ സഞ്ചരിക്കുകയാണ്. പെട്ടെന്നാണ് തൻ്റെ ശ്രദ്ധ മനോഹരമായ ഒരു മുന്തിരിത്തോട്ടത്തിലേക്ക് പതിച്ചത്. ദൂരത്ത് നിന്ന് തന്നെ താൻ കണ്ടു മനോഹരമായ മുന്തിരികളാൽ നിറഞ്ഞു നിൽക്കുന്ന ആ മുന്തിരിത്തോട്ടം. അതിൻ്റെ ഗന്ധം മെല്ലെ തൻ്റെ മൂക്കിൽ തനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. താൻ അതിവേഗത്തിൽ ആ മുന്തിരിത്തോട്ടത്തെ ലക്ഷ്യമാക്കി ഓടുവാൻ തുടങ്ങി. തനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും കുറച്ചധികം മുന്തിരികൾ തൻ്റെ അകത്ത് താൻ സേവിക്കണം. അങ്ങനെ വളരെ ആകാംക്ഷയോടെ മുന്തിരിത്തോട്ടത്തിന് സമീപത്തെത്തിയപ്പോഴാണ് താൻ ശ്രദ്ധിച്ചത്, ആ മുന്തിരിത്തോട്ടത്തിലേക്ക് പ്രവേശിക്കാൻ തടസ്സമായി വലിയ വേലിക്കെട്ടുകൾ താൻ കണ്ടു. അങ്ങനെ മെല്ലെ വേലിക്കെട്ടിലിൻ്റെ ചുറ്റും ഇങ്ങനെ സഞ്ചരിക്കുക, എന്തെങ്കിലും വിടവ് അതിനകത്തുണ്ടെങ്കിൽ ആ മുന്തിരിത്തോട്ടത്തിലേക്ക് പ്രവേശിക്കാം. അങ്ങനെയാണ് തൻ്റെ ശ്രദ്ധയിൽ ഒരു ചെറിയ വിടവ് കണ്ടു. താൻ മെല്ലെ തൻ്റെ തല അതിലൂടെ ഇട്ടു. തൻ്റെ തല മാത്രമേ തനിക്ക് അതിലൂടെ ഇടുവാൻ സാധിച്ചുള്ളൂ. അപ്പോൾ താൻ തീരുമാനിച്ചു, എന്ത് വില കൊടുത്തു എത്ര പരിശ്രമിച്ചാണെങ്കിലും ഈ വിടവിലൂടെ തൻ്റെ ശരീരം മുഴുവൻ അകത്തേക്ക് കടത്തണം. അങ്ങനെ 3 ദിവസം ആ വേലിക്കെട്ടിൻ്റെ സമീപത്ത് ഒന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യാതെ പട്ടിണി കിടന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ തൻ്റെ ശരീരം ക്ഷീണിച്ചു. തനിക്ക് തൻ്റെ ശരീരം മുഴുവൻ ആ മുന്തിരിത്തോട്ടത്തിലേക്ക് ആ വേലിക്കെട്ടിൻ്റെ വിടവിലൂടെ പ്രവേശിക്കുവാൻ തനിക്ക് സാധിച്ചു. ഒട്ടും തന്നെ സമയം കളയാതെ ഒരറ്റത്ത് നിന്ന് ആ മുന്തിരിക്കുലകളെല്ലാം താൻ സേവിക്കാൻ തുടങ്ങി. കാണാൻ നല്ല രസമുണ്ട്, നല്ല മണമുണ്ട്, നല്ല രുചിയുണ്ട്. ആ തോട്ടത്തിലൂടെ നടക്കുവാൻ വളരെ ആനന്ദമാണ്. അങ്ങനെ മെല്ലെ 1-2 ദിവസമായി മുന്തിരിക്കുലകളെല്ലാം ഭക്ഷിക്കുവാൻ തുടങ്ങി, തൻ്റെ ശരീരം വീർക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് തൻ്റെ ഉള്ളിലൊരു ചിന്ത കടന്നുകൂടിയത്, അധിക നാൾ ഈ മുന്തിരിക്കുലകൾ തനിക്ക് തിന്ന് ജീവിക്കുവാൻ കഴിയത്തില്ല. ഇതിൻ്റെ ഉടമസ്ഥർ 1 ദിവസം എന്നെ കാണും, എന്നെ കണ്ടു കഴിഞ്ഞാൽ അവരെന്നെ പിന്നെ ജീവനോടെ വെച്ചേക്കുകയില്ല. അങ്ങനെ താൻ തീരുമാനമെടുത്തു, എത്രയും വേഗം ഈ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കണം. പക്ഷെ നിർഭാഗ്യവശാൽ തൻ്റെ തല മാത്രമാണ് വീണ്ടും തനിക്ക് ഈ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് ഇടുവാൻ കഴിഞ്ഞത്. താൻ അകത്ത് പ്രവേശിച്ചപ്പോൾ തൻ്റെ ശരീരത്തിൽ എന്തുമാത്രം വണ്ണമുണ്ടായത്, അതിനേക്കാൾ 3 ഇരട്ടി വണ്ണം തൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ 3 ദിവസം ഞാൻ ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തില്ല, അതുപോലെ 3 ദിവസം ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യാതിരിക്കാം. 3 ദിവസം കഴിഞ്ഞു, താൻ വീണ്ടും ഈ വിടവിലൂടെ തൻ്റെ ശിരസ് പുറത്തേക്ക് ഇട്ടു. ശിരസ് മാത്രമേ തനിക്ക് പുറത്തേക്ക് ഇടുവാൻ കഴിഞ്ഞുള്ളൂ. താൻ തീരുമാനിച്ചു 1 ദിവസം കൂടി ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യാതിരിക്കാം. അങ്ങനെ 5 ദിവസം ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യാതിരുന്നു. ഒടുവിൽ വളരെ ലളിതമായി ആ വിടവിലൂടെ തനിക്ക് പുറത്ത് കടക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞു. അങ്ങനെ മുന്തിരിത്തോട്ടത്തിൻ്റെ പുറത്ത് നിന്നിട്ട് ആ മുന്തിരിത്തോട്ടത്തെ നോക്കിക്കൊണ്ട് ആ കുറുക്കൻ ഇങ്ങനെ പറഞ്ഞു, അത്രയും, ഹേ തോട്ടമേ തോട്ടമേ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നിൻ്റെ മുന്തിരക്കുലകൾ കാണാൻ നല്ല ഭംഗിയുള്ളതായിരുന്നു, അത് കഴിക്കുവാൻ നല്ല മധുരമായിരുന്നു, നിൻ്റെ തോട്ടത്തിലൂടെ നടക്കുവാൻ എനിക്ക് നല്ല ആനന്ദമായിരുന്നു. പക്ഷേ നിനക്ക് എനിക്ക് തരുവാൻ എന്താണുള്ളത്? ഞാൻ നിന്നിൽ നിന്നൊന്നും നേടുന്നില്ല, എനിക്ക് നിന്നിൽ നിന്നൊന്നും ലഭിക്കത്തില്ല, നമുക്ക് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പ്രിയമുള്ള ദൈവമക്കളെ, ഈ ലോകത്തിലെ ജീവിതവും ഇതുപോലെയാണ്. ഈ ലോകത്തിൽ നേടുന്ന സ്ഥാനമാനങ്ങൾ, ഈ ലോകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സുഖ സൗകര്യങ്ങൾ,
പേര് പ്രശസ്തി പെരുമ വാഹനങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അതൊന്നും ഈ ലോകത്തിൽ നിന്ന് നാം പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല. എത്ര ധനാഢ്യനായ മനുഷ്യനാണെന്ന് പറഞ്ഞാലും എത്ര പ്രതാപശാലിയാണെന്ന് പറഞ്ഞാലും അവൻ നേടുന്നതൊക്കെ ഈ മണ്ണിൽ ഉപേക്ഷിച്ചിട്ട് വേണം സ്വർഗരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ നിത്യതയിലേക്ക് പോകുവാൻ. മഹാനായ അലക്സാണ്ടർ പ്രാചീനകാലത്തെ പ്രശസ്തനായ ചക്രവർത്തിയായിരുന്നു. 32 വയസ്സിൽ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച മനുഷ്യൻ 13 വർഷം കൊണ്ടാണ് താൻ ഈ ലോകം മുഴുവൻ കീഴടക്കിയത്. ഈ ലോകത്തിൽ നിന്ന് താൻ മാറ്റപ്പെടുന്നതിന് തൊട്ടു മുമ്പായി തൻ്റെ അന്ത്യ അഭിലാഷമായി 3 കാര്യങ്ങൾ താൻ പറഞ്ഞു. എൻ്റെ ശവമഞ്ചം ചുമക്കുന്നത് വൈദ്യന്മാരായിരിക്കണം, കാരണം ഒരു വൈദ്യന്മാർക്കും എന്നെ സുഖപ്പെടുത്തുവാൻ കഴിഞ്ഞില്ലെന്നുള്ളതിൻ്റെ തെളിവായി അവരായിരിക്കണം എൻ്റെ ശവമഞ്ചം ചുമക്കുന്നത്. ഞാൻ ഈ ലോകത്തിൽ നിന്ന് ഒരു തരി സ്വർണം പോലും കൊണ്ടുപോകുന്നില്ലെന്ന് സൂചിപ്പിക്കുവാൻ എൻ്റെ കല്ലറയിലേക്ക് എൻ്റെ കുഴിമാടത്തിലേക്ക് ഉള്ള വഴികൾ നിറയെ സ്വർണങ്ങളും രക്തങ്ങളും കൊണ്ട് നിറയ്ക്കണം. ഞാൻ ഈ ലോകത്തിൽ നിന്നൊന്നും കൊണ്ടുപോകുന്നില്ലെന്ന് സൂചിപ്പിക്കുവാനായി എൻ്റെ ശവപ്പെട്ടിയുടെ പുറത്തായി എൻ്റെ 2 കൈകളും പുറത്തേക്കിടണം. പ്രിയമുള്ള ദൈവമക്കളെ, ഈ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യേശുവിന് വേണ്ടി ചെയ്തത് മാത്രമാണ് നിലനിൽക്കുന്നത്. നാം പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിലാണ് നമ്മുടെ ആയുസ് മുൻപോട്ട് പോകുന്നത്. പ്രായമുള്ള ആളുകളൊക്കെ കൊച്ചുകുട്ടികളെക്കുറിച്ചൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛ, മോൻ എത്രയാണ് പഠിക്കുന്നത്? അപ്പം ആ പിതാവ് പറയും, അവൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ, മോളിപ്പോൾ എന്തുവാ ചെയ്യുന്നേ? അവൾ കല്യാണം കഴിഞ്ഞ 2 കുഞ്ഞുങ്ങളായല്ലോ. അപ്പം ചോദിച്ച് ചോദിച്ച ആൾ തിരിച്ചിങ്ങനെ പറയും, ഹാ, എത്ര പെട്ടെന്നാണ് വളർന്നത്, ഇത്ര വേഗം ആ കുഞ്ഞ് പ്രായം ചെന്നോ? പക്ഷെ ഒരു കാര്യം ചിന്തിക്കണം, ആ ചോദിച്ച ആൾ 40കളിലായിരിക്കും ആ കൊച്ചിനെ കണ്ടത്, ഇപ്പോൾ അവർ 60 കഴിഞ്ഞു. പ്രിയമുള്ള സഹോദരങ്ങളെ, എത്രയോ വേഗത്തിലാണ് നമ്മുടെ ആയുസ് മുൻപോട്ട് പോകുന്നത്. ക്ഷണികമാണ് നമ്മുടെ ആയുസ്. ഇതിൻ്റെ നടുവിൽ നാം ചിന്തിക്കേണ്ട ചില വസ്തുതകളുണ്ട്, ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മുടെ ആയുസ് ചെറുതാണ്, നൈമഷികമാണ്, അത് വേഗം തീരുകയാണ്. ഇതിൻ്റെ നടുവിൽ ഒന്നാമത് മനസ്സിലാക്കണം, ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ, ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത് മാത്രമേ നമ്മളെ പിന്തുടർന്ന് വരത്തുള്ളൂ എന്ന് മനസ്സിലാക്കണം. ബൈബിൾ പറയുന്നു, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. രണ്ടാമത്, ഈ ലോകത്തിൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി നാം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം വെറുതെയാണ്, അതെല്ലാം നാശമാണ്. ബൈബിൾ പറയുന്നു, മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവൻ ഒരിക്കലും ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കത്തില്ല. മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലും നാം ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നശ്വരമാണ്. മനുഷ്യർക്കെന്ന പോലെയല്ല, കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിനെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. സാധു കൊച്ചുകുഞ്ഞുപദേശി പ്രഭാതകാലത്ത് പാടുവാൻ എഴുതിയൊരു പാട്ടുണ്ട്, ഉഷകാലം നാം എഴുന്നേൽക്കുക. ആ പാട്ടിനകത്തൊരു വരിയുണ്ട്, അതിങ്ങനാണ്: നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ, എൻ്റെ കൂടെ കൊണ്ടുപോകുവാൻ ഞാൻ യാതൊന്നും എൻ്റെ കൂടെ എടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായിരിക്കട്ടെ. നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഈ പ്രഭാത സമയത്ത് സ്വയം താഴ്ത്തി ദൈവസേനയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ലോകത്തിൽ നേടുന്നതെല്ലാം നശ്വരമാണെന്ന് തിരിച്ചറിവ്, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത് മാത്രമാണ് നിത്യമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ഈ പ്രഭാതത്തിൽ സമർപ്പണത്തോടെ, പ്രാർത്ഥനയോടെ ദൈവം മുമ്പാകെ നമുക്കായിരിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നൽകിയ ആയുസ് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും അതെല്ലാം നശ്വരമാണെന്നും അതെല്ലാം താൽക്കാലികമാണെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി ചെയ്യുന്നത് മാത്രം നിലനിൽക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞങ്ങൾ വായിക്കുന്നത് പോലെ, ആ ഒരു ബോധ്യത്തോടെ, അതൊരു തിരിച്ചറിവോടുകൂടെ കർത്താവെ ജീവിപ്പാൻ ഞങ്ങളെ ഇവിടെ സഹായിക്കുന്നു. ഈ സമയം തലമണക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഇവിടുത്തെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു കർത്താവെ. എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ, എല്ലാ ഭാരങ്ങളും മാറിപ്പോകട്ടെ. ദൈവ സാന്നിധ്യത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ ആനന്ദവും സന്തോഷവും പരിപൂർണമായി ലഭിക്കുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവെ. ഇവിടെ പ്രാർത്ഥനകൾക്ക് അങ്ങ് ഉത്തരം നൽകുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.